ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാളൂസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പല്ലുവേദന ഉണ്ടാകാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ പല്ലുവേദന വരുവാണെങ്കിൽ വീട്ടിൽ വച്ച് തന്നെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കുറച്ച് ഹോം റെമഡീസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെൻസിറ്റീവ് പല്ലാണെങ്കിലോ, പല്ലിൽ പൊട്ടൽ വന്നാലോ, അതുപോലെ തന്നെ പല്ല് മോണയിലോട്ട് ആഴ്ന്നിറങ്ങിയാലോ, മോണയ്ക്ക് പല്ലിന് ചുറ്റും പഴുപ്പ് കയറിയാലോ, പല്ല് നശിച്ചു പോകുന്ന അവസ്ഥയിലും, അതുപോലെ തന്നെ പല്ലിൻ്റേതല്ലാത്ത കാരണങ്ങളാൽ, അതായത് സൈനസൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വരുമ്പോൾ പല്ലുവേദന ഉണ്ടാകാറുണ്ട്. ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്, പല്ലുവേദന വരുമ്പോൾ ഉപ്പ് വെള്ളം കൊണ്ട് വായ് കഴുകുക എന്നുള്ളതാണ്. കാരണം ഉപ്പിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഡിസിൻഫെക്റ്റൻ്റ് നമ്മുടെ പല്ലിലുണ്ടാകുന്ന ബാക്ടീരിയകളെ റിമൂവ് ചെയ്യും. ഇതുവഴി പല്ലുവേദന കുറയ്ക്കാൻ പറ്റും. ഇതെങ്ങനെ ഈ പ്രിപ്പറേഷൻ തയ്യാറാക്കണം എന്ന് വെച്ചാൽ, അര ടീസ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കലക്കി ഈ വെള്ളം ഉപയോഗിച്ച് വായ് കഴുകാവുന്നതാണ്. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു ടവലില് ഐസ് ക്യൂബ് എടുത്ത് പൊതിഞ്ഞതിന് ശേഷം അതിനെ പല്ലിലെ വേദനയുള്ള ഭാഗത്ത് വെച്ച് കടിച്ചു പിടിക്കുകയോ പ്രസ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഐസ് ക്യൂബ് പല്ലിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിനെ ചുരുക്കുന്നു. ഇത് പല്ലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിന് കാരണമാകുകയും വേദനയുണ്ടാകുന്നത് ശമിക്കുവാനും സഹായിക്കുന്നു. മൂന്നാമത്തെ ടിപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 3-4 അല്ലി ഗ്രാമ്പു ചതച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം ഒരു കോട്ടൺ ബോളിൽ ഈ എണ്ണ മുക്കി പല്ലിലൊന്ന് കടിച്ചു പിടിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് പല്ലുവേദന ശമിപ്പിക്കുന്നതിന് കാരണമാകും. ഗ്രാമ്പൂവിലടങ്ങിയിരിക്കുന്ന യൂജനോൾ എന്ന പദാർത്ഥം ഒരു നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് ആണ്. ഇത് പല്ലിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പല്ലുവേദന കുറയാൻ സഹായിക്കുന്നു. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, പേരയിലയുടെ കുഞ്ഞില, അതായത് കട്ടി കുറഞ്ഞ് മുളച്ചു വരുന്ന പരുവത്തിലുള്ള ഇല പറിച്ചിട്ട് അതിനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ വെള്ളം അരിച്ചെടുത്ത് വായ് കഴുകാൻ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുന്നതും പല്ലുവേദനയ്ക്ക് നല്ല ശമനം കിട്ടാൻ സഹായിക്കുന്നതാണ്. ഉപ്പിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഡിസിൻഫെക്റ്റൻറ്റും അതുപോലെ തന്നെ കുഞ്ഞ് പേരയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും പല്ലിൻ്റെ കേടുപാടുകളെ തീർത്ത് പല്ലിൻ്റെ വേദനയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നു. 5-ാമത്തെ ടിപ്പ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് വായ് കഴുകുന്നതാണ്. 3/4 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ഗ്ലാസ് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ സൊല്യൂഷൻ കൊണ്ട് വായ് കഴുകുക. ഹൈഡ്രജൻ പെറോക്സൈഡ് പല്ലിലെ വേദന കുറയുന്നതിനും ഇൻഫെക്ഷൻ കുറയുന്നതിനും വളരെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ വെച്ച് പല്ലുവേദന വന്നാൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വയ്യാത്ത സാഹചര്യത്തിൽ ചെയ്യാനുള്ള ഹോം റെമഡീസ്. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും 2 ദിവസം കഴിഞ്ഞും പല്ലുവേദന മാറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡെൻറ്റിസ്റ്റിനെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.